ഇനി നമുക്ക് ഇതുപോലൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 300 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അരപ്പ് റെഡിയാക്കാം. ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. നാരങ്ങാനീര് ഇല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാ മീൻ കഷ്ണത്തില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മീനിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. ഞാനത് മുഴുവനും ഇതുപോലെ മീൻ കഷ്ണത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രീസറിലല്ല കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനില് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സിമ്മി വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാന്. ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. ഞാൻ ആ മീൻ കഷ്ണം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3-4 ഇഞ്ച് ചുവന്നുള്ളി ഇതുപോലെ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചിട്ടതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഫിഷ് ഫ്രൈ ആണിത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു ഓൾ.